ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഉമ്മീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറേബ്യൻ സ്വീറ്റായ കുനാഫ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീട്ടിൽ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ കുനാഫ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 250 ഗ്രാം കുനാഫ ഡോ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മളൊന്ന് കട്ടിംഗ് ബോർഡിലോ വെച്ചിട്ട് കത്തി കൊണ്ടോ കത്രിക കൊണ്ടോ 1 ഇഞ്ച് നീളത്തിൽ നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കണം. 1-2 മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ ഫ്രീസറിൽ നിന്ന് കുനാഫ ഡോ എടുത്ത് പുറത്ത് വെക്കണം. അപ്പോൾ ഇനി ഇത് നമുക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഒന്ന് മുറിച്ച് മുറിച്ച് കഷ്ണങ്ങളാക്കി എടുക്കാം. ഞാൻ കത്രിക വെച്ചിട്ടാണ് 1 ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ മുറിച്ച് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നീളം ഒരുപാട് കൂടുതലായിട്ടുണ്ട് ചെയ്യും, കഴിക്കുമ്പോൾ ടേസ്റ്റ് ആവും, ശരിയാവില്ല, ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 1 ഇഞ്ച് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നത്. ഇത് ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ചൂടാറിയതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് പുട്ടിന് പൊടി നനക്കുന്നത് പോലെ നനച്ച് എല്ലാ ഭാഗത്തേക്കും എത്തിക്കണം. എല്ലാ ഭാഗത്തും ബട്ടർ എത്തിക്കഴിഞ്ഞാലാണ് കുനാഫ ഡോ നന്നായിട്ട് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. അപ്പോൾ നന്നായി നനച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ക്രീം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ മൈദ, 2 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് കട്ട കെട്ടാതെ ഇളക്കിയിട്ട് പിന്നെ ബാക്കി പാലും കൂടി ഒഴിച്ചിട്ട് കുറഞ്ഞ തീയിലിട്ടിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലോണം ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കട്ടയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ശേഷം നമുക്ക് ബാക്കി പാലും കൂടി ഒഴിച്ചിട്ട് ഗ്യാസിലേക്ക് വെക്കാം. ഗ്യാസിൽ വെക്കുമ്പോൾ കുറഞ്ഞ തീയിൽ വേണം പാൽ കുറുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ മുഴുവൻ പാലും ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇത് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം നന്നായി കുറുക്കി വരുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ക്രീം ചീസും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ക്രീം ചീസ് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. മൊസറല്ല ചീസ് വെച്ചിട്ട് നമുക്ക് കുനാഫ റെഡിയാക്കാം. ഇപ്പോൾ അതാ നന്നായിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് 100 ഗ്രാം ക്രീം ചീസാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ക്രീം ചീസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം. എന്നിട്ട് ഓഫ് ചെയ്തതിന് ശേഷം സ്പൂണോ കയ്യിലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ ക്രീമിനോട് യോജിപ്പിക്കണം. അപ്പോൾ നന്നായിട്ട് സ്മൂത്തായിട്ട് ഒരു സ്റ്റിക്കി പരുവത്തിൽ നമുക്ക് നല്ലൊരു ക്രീം റെഡിയായി കിട്ടും. ക്രീം ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുനാഫ ഉണ്ടാക്കാനുള്ള പാത്രം റെഡിയാക്കി എടുക്കാം. ഞാൻ ഇന്ന് ഓവനിലാണ് കുനാഫ ഉണ്ടാക്കുന്നത്. ഗ്യാസിൽ നമുക്ക് ഈസി ആയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ കുനാഫ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇന്ന് ഓവനിലാണ് ഉണ്ടാക്കുന്നത് മാത്രം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ നന്നായിട്ട് ഒരു ലേസം ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുനാഫ ഡോവിൻ്റെ പകുതി ഞാൻ അതിൽ നിരത്തി കൊടുക്കണം. അത് നന്നായിട്ട് സ്പൂണോ സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ട് കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് പരത്തി സെറ്റാക്കി എടുക്കണം. ഒന്ന് അമർത്തി നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കണം. എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ കനം വരുന്ന രീതിയിൽ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം മുഴുവനായിട്ടും അതിലിട്ട് കൊടുക്കണം. വല്ലാതെ അരികിലേക്കൊന്നും ഇട്ട് കൊടുക്കണ്ട, നടുക് ഭാഗത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇനി ബാക്കിയുള്ള കുനാഫ ഡോ കൂടി നിരത്തുമ്പോൾ എല്ലാ ഭാഗത്തും ക്രീം എത്തിക്കോളും. ഇപ്പോൾ ക്രീം മുഴുവനായിട്ടും അതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ മുഴുവനും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള ഡോ കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് നിരത്തിയിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. ആദ്യം നമ്മൾ കുനാഫ ഡോ വെച്ചിട്ട് അമർത്തിയതുപോലെ അമർത്തരുത്. പതുക്കെ ഒന്ന് മെല്ലെ മെല്ലെ വന്ന് വെച്ച് കൊടുത്തിട്ടൊന്ന് സെറ്റാക്കി എടുത്താൽ മതി. ഒരുപാട് അമർത്തിയാൽ ക്രീം ചീസ് പുറത്ത് വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് പതുക്കെ പതുക്കെ അമർത്തി സെറ്റാക്കി എടുക്കണം. ഞാൻ ഓവൻ 1 10 മിനിറ്റ് 150 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി 25-30 മിനിറ്റ് ആകുമ്പോഴേക്കും കുനാഫ റെഡി ആയിക്കിട്ടും. ഓരോ ഓവനിലും ഓരോ രീതിയിലായിരിക്കും സമയത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അത് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ 20-25 മിനിറ്റ് ആകുമ്പോൾ നോക്കിയാൽ മതി. അപ്പോൾ കുനാഫ നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കാം.
അതിന് വേണ്ടിയിട്ട് ഞാനൊരു അര കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്കൊരു അര ടീസ്പൂൺ ചെറുനാരങ്ങനീരും ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു ചെറിയ നാരങ്ങയുടെ പകുതി നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒഴിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി തിളച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുനാഫ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടിപൊളി കുനാഫനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയ ഷുഗർ സിറപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് പാകത്തിനുള്ള മധുരമേ ഉള്ളൂ. ഇനി മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കൂടുതൽ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയാൽ മതി. അല്ല, കുറവാണെന്നുണ്ടെങ്കിൽ മുഴുവൻ ഒഴിക്കും വേണ്ട. ഇനി അതിൻ്റെ ശേഷം നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് പോലെയൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പിസ്താഷ്യമാണ്. പിസ്താഷ്യ ലേശം പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനൊരു സ്വല്പം കുങ്കുമപ്പൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമല്ല, അത് ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി. അത് ഇടുമ്പോൾ കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ കുനാഫ എല്ലാം കഴിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളി കുനാഫ തന്നെയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം പറയണം. നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. ഇൻഷാല്ലാ അടുത്ത് നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബൈ.